ഹലോ വെൽക്കം ബാക്ക് കരിമേഷി ലവേഴ്സ്. ആദ്യമായിട്ടാണ് ആരെങ്കിലും എന്റെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ പറ്റും, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരെയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ ഈ അപ്ഡേറ്റ്, അതായത് ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, ലിപ്സ്റ്റിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ കുറച്ച് പേർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം അല്ലേ. എല്ലാവർക്കും ഭയങ്കര ബ്യൂട്ടിഫുള്ളും സുന്ദരിമാരും ഒക്കെ ആയിരിക്കാൻ ആഗ്രഹമാണ്, എല്ലാവരുടെയും ആഗ്രഹമെന്ന് എനിക്കറിയാം. എല്ലാവരും നല്ല എന്താണ് അവനവന്റെ രീതിയിൽ സുന്ദരിമാരുമാണ്. പക്ഷെ നമ്മൾ കുറച്ചൊരു കാര്യങ്ങൾ, ഒരു അഞ്ചാറ് ആറ് ടിപ്സ് ഞാൻ പറയുന്നുണ്ട്. എത്ര എന്താ പറയണ, മെയിൻലി എല്ലാവർക്കും സുന്ദരിമാരാവാൻ ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ ഈ അമ്മമാരുണ്ടല്ലോ, കുഞ്ഞുങ്ങളെ നോക്കുന്ന അമ്മമാര്, ജോലിക്ക് വന്ന സ്ത്രീകള്, അല്ലെങ്കിൽ ഒരുപാട് തിരക്കുള്ളവർ, ഇപ്പൊ ജോലി ചെയ്തിട്ട് വീട്ടിൽ വന്ന് ഹസ്ബൻഡും കുട്ടികളും കാര്യം നോക്കുന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ആറ് ടിപ്സ് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു ആറ് ടിപ്സ് നിങ്ങൾ ഡെയിലി കാണുന്ന എവിടെയെങ്കിലും ചുമരിലൊന്ന് എഴുതിയിടുക. നിങ്ങൾ ഒരിക്കലും മറക്കാതെ നിങ്ങൾ അത് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ അത് മറന്നു ചെയ്തു കഴിഞ്ഞ ശേഷം ഒരു 1 മന്ത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് സൂപ്പർബ് ഇംപ്രൂവ്മെന്റ് ആയിരിക്കും, നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാം, ട്രസ്റ്റ് മീ. ഒന്നാമത്തെ കാര്യം, വെള്ളം കുടിക്കുക. അപ്പൊ പറയും, അയ്യോ ഇതാണ് ചേച്ചി ഞങ്ങൾ വെള്ളം കുടിക്കാറുണ്ടല്ലോ എന്ന്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ആവശ്യത്തിന് നമ്മൾ വെള്ളം കുടിക്കാറില്ല. തൊക്കിന് ധാരാളം വെള്ളം വേണം, എന്നാൽ മാത്രമാണ് നല്ല ബ്ലബ് ബ്ലാ എന്നിരിക്കില്ലേ, നല്ല സോഫ്റ്റ് ആയി സപ്പിൾ ആയിട്ട് ഇരിക്കില്ലേ, അല്ലെങ്കിൽ ഈ മാങ്ങയൊക്കെ ഉണങ്ങിക്കഴിഞ്ഞിരിക്കില്ല, അതുപോലെയാവും നമ്മുടെ സ്കിൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം. അപ്പൊ അങ്ങനെ വരാതിരിക്കാനായിട്ട് നിങ്ങൾ ഒരു 16 ഗ്ലാസ് വെള്ളം മിനിമം കുടിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എഴുതിയിടുക, 16 ഗ്ലാസ് വെള്ളം മിനിമം കുടിക്കുക എന്നുള്ളത് എഴുതിയിട, എന്നിട്ട് ഒന്ന് നോക്കാം. ഓക്കെ, ഇത്രയൊക്കെ വെള്ളം കുടിക്കുന്നുണ്ട്, കുറച്ച് നാൾ കഴിയുമ്പോൾ അതൊരു റുട്ടീൻ ആവും, നമ്മൾ അത് പിന്നെ മറന്നു പോകത്തില്ല. അതാണ് ഫസ്റ്റ് തിങ്. രണ്ടാമത്തെ കാര്യം, മോയ്സ്ചറൈസർ ചെയ്യുക. നമ്മുടെ സ്കിന്നിന് നമ്മൾ ഒരിക്കലും എന്താ പറയണത് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ ആണ്. കാരണം നമ്മൾ കുറച്ചിങ്ങനെ ഓരോ ദിവസം പൊല്യൂഷനും ഏജിങ്ങും ഒക്കെ കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് റിങ്കിൾസ് പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിനെ ഒഴിവാക്കാനായിട്ട് ഏറ്റവും നല്ലത് നല്ലൊരു മോയ്സ്ചറൈസർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്താ എനിക്ക് വേണ്ട കാര്യമില്ല, കാരണം എന്റെ സ്കിൻ ഓയിലി സ്കിൻ ആണ്, ഓയിൽ സ്കിന്നിന് മോയ്സ്ചറൈസർ ചെയ്യേണ്ട കാര്യമില്ല എന്ന്. പക്ഷെ അത് തെറ്റാണ്, അതൊരു കംപ്ലീറ്റ്ലി ഒരു മിത്ത് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ സ്കിൻ ഓയിലാണ്, ഓയിലി ആണെങ്കിൽ നമ്മൾ ആവശ്യത്തിന് മോയ്സ്ചറൈസർ കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെയും സ്കിൻ എക്സ്ട്രാ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഈ എക്സ്ട്രാ ഓയിൽ കുഞ്ഞു കുഞ്ഞു പോർസ് ഉണ്ടല്ലോ, അതിൽ വന്ന് ഇരുന്നിട്ട് എന്താണ് ബാക്ടീരിയ ആയിട്ട് പ്രവർത്തിച്ച് പിന്നെയും പിന്നെയും മുഖക്കുരു ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്തിനാ അങ്ങനെ എടുത്തത്? അതിന് നല്ലത് നമ്മളൊരു മോയ്സ്ചറൈസർ കൊടുക്കുന്നതല്ലേ അല്ലേ. ഇപ്പൊ ഞാനൊരു പുതിയ പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് ആണിത്, മാമ എർത്തിന്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ്, വിത്ത് ആപ്പിൾ സിഡാർ വിനഗർ, എ സി ബിയുടെ ഗുണങ്ങളൊക്കെ ഞാൻ ഇവിടെ പറയാം. അപ്പോ ഇത് ശരിക്കും മാമഎർത്തിന്റെ ഒരു പ്രോഡക്റ്റിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല്, അവര് മോസ്റ്റ് പ്രോബബ്ലി അവർ കൂടുതലും നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. പിന്നെ അവർ പ്ലാസ്റ്റിക് പോസിറ്റീവ് ആണ്, കൂടുതലും പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതോടൊപ്പം പാരബൻ ഫ്രീ, സിലിക്കൻ ഫ്രീ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. നിങ്ങൾക്ക് ഓയിലി സ്കിൻകാർക്ക് കിട്ടാൻ പാടാണ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ അല്ലെ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാവുന്ന ഒരു പ്രോഡക്റ്റും കൂടിയാണ് മാമഎർത്തിന്റെ ഈ ഒരു പ്രോഡക്റ്റ്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ 1-2 ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഞാനിപ്പോൾ അവിടെ കാണിച്ചു തരാം. ബോഡി ഷോപ്പിന്റെ ഒരു പ്രോഡക്റ്റ് എന്റെ ഒരു ഫേവറേറ്റ് ആണ്. ഇതിന്റെ തന്നെ വൈറ്റമിൻ സി സിറം ഉള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അത് ശരിക്കും സ്കിൻ ബ്രൈറ്റൺ ചെയ്യാനും പിന്നെ എന്താണ് ലൈറ്റൺ ചെയ്യാനും കൂടി ഈ ഒരു മോയ്സ്ചറൈസർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് സെക്കൻഡ് കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം, വൈറ്റമിൻ സി നമ്മളുടെ കഴിക്കുക. വൈറ്റമിൻ സി ഡെയിലി നമ്മൾ കഴിക്കുക. നമ്മൾ അതൊരിക്കലും സ്റ്റോർ ചെയ്യാത്ത വൈറ്റമിൻ ആണ്, അതുകൊണ്ട് അന്നേക്ക് ആവശ്യമുള്ളത് അന്ന് തന്നെ കൊടുക്കുക. കാരണം വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ സ്കിൻ ലൈറ്റൺ ചെയ്യാനും പിന്നെ എന്താണ് റിങ്കിൾസിൽ നിന്ന് രക്ഷപ്പെടാനും കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. അത് മാത്രമല്ല, നിങ്ങൾക്കറിയാം പണ്ട് റിക്കറ്റ്സിയ എന്ന് പറഞ്ഞൊരു ഡിസീസ് കണ്ടുപിടിച്ചതിൻ്റെ ഒരു കഥയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു കഥ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം വൈറ്റമിൻ സി എത്ര ബോഡിയിൽ ആവശ്യമുള്ളതാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരിക്കലും നിങ്ങൾ വൈറ്റമിൻ സി കഴിക്കാതിരിക്കരുത്. ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം, ഒരു നമ്മൾ കുടിക്കുന്ന പാത്രത്തിൽ കുറച്ച് നാരങ്ങ പിഴിഞ്ഞ്, ഒരു ഫുൾ നാരങ്ങ പിഴിഞ്ഞ് വെക്കുക. അപ്പൊ നമ്മൾ 16 ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കുകയാണെങ്കിൽ അതോടൊപ്പം അറിയാതെ തന്നെ ഈ ഒരു നാരങ്ങ വെള്ളം അകത്ത് ചെല്ലുകയും ചെയ്യും. അതോടൊപ്പം നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും സ്പെഷ്യൽ ആയിട്ട് നമ്മൾ വൈറ്റമിൻ സി കൊടുക്കേണ്ട നമ്മുടെ പിള്ളേർക്കും ഹസ്ബൻഡിനും എല്ലാവർക്കും ആ ഒരു ഇത് എത്തുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് നെക്സ്റ്റ് പോയിന്റ്. അടുത്തത് നട്സ് ആണ്.
നട്സ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഡെയിലി 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 കഴിക്കാൻ എന്തായാലും മറന്നു പോകാൻ പാടില്ലാത്തൊരു കാര്യമാണ് നട്സ്. കാരണം വൈറ്റമിൻ ഇ ധാരാളം ഉള്ള ഒരാളാണ്. വൈറ്റമിൻ ഇ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ എന്താ പറയുക, ഏജിങ്ങിനെ ഓൾമോസ്റ്റ് റിവേഴ്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് വൈറ്റമിൻ ഇ. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മെയിൻലി കഴിക്കുന്നത് കറുത്ത എള്ള്. പിന്നെ ഞാൻ കുറച്ച് പൊടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യാം, മുകളിൽ പറഞ്ഞ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തൊക്കെ വെച്ചിട്ടാണ് ഞാൻ ആ പൊടി ഉണ്ടാക്കുക എന്നുള്ളത്. അത് ഒരു സ്പൂൺ ഞാൻ ഡെയിലി കഴിക്കാറുണ്ട്. അധികം ഒന്നും കഴിക്കരുത്, നിങ്ങൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കണം എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ മിനിമം ഒരു രണ്ട് ബദാം, ഒരു രണ്ട് കാഷ്നട്ട്, ഒരു ഇത്തിരി ഒരു നാലോ അഞ്ചോ പീനട്ട്, ഒരു എന്താണ് ബ്രെയിൻ സീഡ്, അങ്ങനെ ഒന്ന് രണ്ട് നട്ട്സ് നിങ്ങൾ കഴിക്കുക. നമ്മുടെ പിള്ളേർക്കും എല്ലാവർക്കും കൊടുക്കുക. കാരണം നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീനും അമിനോ ആസിഡും ഒക്കെ നമുക്ക് ഈ നട്ട്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അത് മാത്രമല്ല സ്കിൻ എപ്പോഴും യങ്ങും, ഭയങ്കര ഗ്ലോ. നിങ്ങൾക്ക് ശരിക്കും സ്കിന്നിലും ഹെയറിലും വരുന്ന ഡിഫറൻസ് നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റും ഒരു 3 മന്ത്സ് നിങ്ങൾ ഈ പറഞ്ഞ റൂട്ടീൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ. ഇനി അടുത്തത് സൺസ്ക്രീൻ. ഓക്കെ, സൺസ്ക്രീൻ ഞാൻ എപ്പോഴും പറയും നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, പക്ഷേ ഇറങ്ങുന്നതിന് ഒരു 20 മിനിറ്റ്സ് മുമ്പ് നിങ്ങൾ സൺസ്ക്രീൻ ഇട്ടിട്ട് മാത്രം പുറത്തു പോകുക. ഓക്കെ, കാരണം എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ സ്കിന്നിൽ ഏറ്റവും കൂടുതൽ ഡാമേജ് വരുന്ന ഒരാൾ, ഡാമേജ് വരുത്തുന്ന ഒരാൾ സൂര്യനാണ്. അത് ശരിക്കും, അപ്പൊ വൈറ്റമിൻ ഡി കിട്ടണമല്ലോ അല്ലെ, കിട്ടണമെങ്കിൽ നിങ്ങൾ പറയും സൂര്യനെ കൊള്ളണ്ടേ എന്നുള്ളത്. 20 മിനിറ്റ്സ് അതും ഏർലി മോർണിംഗും ലേറ്റ് ഈവനിങ്ങും സൺ കൊള്ളുക. ഈ 10 to 3-4 o'clock വരെയുള്ള സണ്ണിന്റെ എക്സ്പോഷർ മാക്സിമം കുറയ്ക്കുക. അങ്ങനെയുള്ളവർ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. ടവല് അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് കവർ ചെയ്യുക, കുട യൂസ് ചെയ്യുക. ഈ ഒരു കാര്യം നിങ്ങൾ ഒരു സ്കിൻ കെയറിൽ നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതും അവോയ്ഡ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ആള് സൺസ്ക്രീൻ ആണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഏജ് സ്പോട്ട് വരാനുള്ള ഒരു കാര്യം സണ്ണാണ്, സൺ റേസ് ആണ്. റിങ്കിൾസും പിന്നെ എന്താണ് സ്കിന്നിന്റെ ഒരു ഏജിങ് പെട്ടെന്ന് നമുക്ക് എടുത്ത് കാണിക്കാനായിട്ടുള്ള മെയിൻ കാര്യം സൺ റേ ആണ്. അപ്പൊ അതുകൊണ്ട് മാക്സിമം അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ നേടുക. ഓക്കെ, അടുത്തത് സ്ക്രബിംഗ് ആൻഡ് ഫേസ് പാക്ക് ആണ്. ഇത് രണ്ടും ഞാൻ ഒരുമിച്ചാണ് പറയണത്. കാരണം നിങ്ങൾ എത്ര സമയം ആണെങ്കിലും നിങ്ങൾക്ക് എന്താ പറയണേ, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോൾ, നിങ്ങൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ടി വി കാണുമ്പോൾ, അല്ലെങ്കിൽ എന്താ പറയണേ, എന്തെങ്കിലും ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു എന്താ പറയണേ, ഒരു 2 മിനിറ്റ് നിങ്ങൾ വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്രബ്ബർ, നിങ്ങളുടെ വാഷ് ബേസിൻ്റെ അടുത്ത് നല്ല സ്ക്രബ്ബർ വെക്കുക. അല്ലെങ്കിൽ വീട്ടിലുള്ള പഞ്ചസാരയോ എന്തെങ്കിലും നല്ല സ്ക്രബ്ബർ എടുത്തിട്ട്, എൻ്റെ സ്ക്രബ്ബറൊക്കെ ഞാൻ ഇവിടെ ഇടാട്ടോ, ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ആഴ്ചയിൽ ഒരു 2 തവണ മിനിമം സ്ക്രബ് ചെയ്യുക. ആ സ്ക്രബ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു ഫേസ് പാക്ക്, ഇപ്പൊ ഫേസ് പാക്കിന് പ്രത്യേകിച്ച് സമയം കണ്ടെത്തണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ, പാൽ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു സ്പൂൺ എടുക്കുക. പാല് നല്ല ഫെയർനെസ് വൈറ്റൻ ചെയ്യാനായിട്ട് നല്ലതാണ്, ബ്രൈറ്റൻ ചെയ്യാൻ നല്ലതാണ് സ്കിന്നിന്. പാലെടുത്തിടുക, അല്ലെങ്കിൽ തൈര്, ജസ്റ്റ് ഫ്രിഡ്ജ് തുറക്കുമ്പോൾ തൈര് കാണുകയാണെങ്കിൽ അതെടുത്തിടുക, അല്ലെങ്കിൽ കറക്കി തൈര് എന്തെങ്കിലും ഇടാം എടുക്കുമ്പോഴേക്കും അതെടുത്തിടുക. അല്ലെങ്കിൽ നാരങ്ങ, രാവിലെ നമ്മൾ എല്ലാ ദിവസവും നാരങ്ങയോളം മിഴിയോലോ, അതിൽ നിന്ന് 1-2 ഡ്രോപ്പും കുറച്ച് പാലോ അല്ലെങ്കിൽ തൈരോ എന്തെങ്കിലും വെച്ചിട്ട് മിക്സ് ചെയ്ത് കഴുത്തിലും ഒന്ന് മുഖത്ത് ഇടുക. ഇങ്ങനത്തെ നമ്മൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, എന്തെങ്കിലും വെള്ളയ്ക്കോ എന്തെങ്കിലും ഒരു സാധനം ആഴ്ചയിൽ ഒരു 3 ദിവസം നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് ഇടുക. അധികം സമയം നിങ്ങൾക്ക് ഇടാൻ സമയമില്ലെങ്കിൽ വേണ്ട, പക്ഷെ ഒരു 5 മിനിറ്റ്സ് എങ്കിൽ 5 മിനിറ്റ്സ് നിങ്ങൾ ഇടുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു 2 മന്ത്സ് മിനിമം, ഒരു 4 വീക്സ് അതായത് 1 മന്ത് കൊണ്ട് നിങ്ങൾക്ക് അസാധി ചേഞ്ച് നിങ്ങളുടെ മുടിയിലും സ്കിന്നിലും ഒക്കെ കാണാൻ പറ്റും, ഡെഫിനറ്റ് ആയിട്ട് കാണാൻ പറ്റും. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് എഴുതി വെക്കുക, മറന്നേ പോകരുത് ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ നെക്സ്റ്റ് ടൈം അടുത്തത് ഒരു അടിപൊളി വീഡിയോ കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.